ഈ നമ്മുടെ നാട്ടിലെ ഇന്ത്യയിൽ എത്ര ആളുകൾ കൊതു കുത്തി മരിച്ചു, എത്ര ആളുകൾ കാളയുടെ കുത്തേറ്റ് മരിച്ചു, അല്ലെ പശു ചാടി വണ്ടി ബൈക്കൊക്കെ കുത്തിമറിച്ചു, പട്ടി പേ വിഷബാധ എത്ര പേര് മരിച്ചു, പാമ്പ് കടിയേറ്റ് എത്ര പേര് മരിച്ചു, ആന എലിഫൻറ്റ് അറ്റാക്ക് അല്ല ആന മതവിളകി എത്ര പേര് മരിച്ചു, അങ്ങനെ പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ കൊറോണ എന്ന് പറഞ്ഞ വൈറസ് വരുമ്പോൾ അതിനെ പിന്നെ നമുക്കിങ്ങനെ പട്ടിയെ തല്ലി കൊല്ലുന്ന പോലെ കൊല്ലാൻ പറ്റത്തില്ലല്ലോ. കൊതുകിനെ അങ്ങനെ കൊല്ലാൻ പറ്റത്തില്ല. കൊതുകിനെ അങ്ങനെ കൊതുക് ഏകദേശം ഒരു രണ്ട് തലമുറയായിട്ട് ആളുകളെ ഇവിടെ രണ്ടല്ല മൂന്ന് നാല് തലമുറയായിട്ട് ഒരു രീതിയിലും പരിഹരിക്കാൻ പറ്റാത്ത പോലെ എന്തോ ഭയങ്കര വലിയ സംഭവമായിട്ട് കൊതുക് നിൽക്കുന്നു. പിന്നെ ഇടയ്ക്ക് കൊതുകിന് പുകയൊക്കെ അടിച്ചുകൊണ്ടിങ്ങനെ പോകുന്നതാണ്. പക്ഷേ എല്ലാ വർഷവും ഈ പറഞ്ഞ പോലെ മലേറിയ ഗിലേറിയ ഒക്കെ പിടിച്ച് ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. മരണം മാത്രമല്ല പ്രശ്നം, ഇതിന് ചിലവാകുന്ന പൈസ, ഓരോ കാരണങ്ങളെ. കൊതുക് പാമ്പ് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പാമ്പിനെ ഇപ്പോൾ എങ്ങനെ തടയും എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഇവിടുത്തെ പാമ്പിൻ്റെ എല്ലാം മറ്റേ പല്ല് പറിച്ച് കളയോ അല്ലെങ്കിൽ സകല പാമ്പിനെ തല്ലിക്കൊല്ലാനോ അങ്ങനെയൊക്കെ വല്ലതും പാമ്പിന് വിഷം വരാതിരിക്കാനുള്ള വാക്സിനോ ഒന്നുമില്ല. അതുപോലെ തന്നെ ആന വെറുതെ ആവശ്യമില്ലാതെ ഈ ആനയെ കൊണ്ടൊന്ന് പിടിച്ച് നിർത്തി ആവശ്യമില്ലാത്ത പണി വെച്ചിട്ട് ആൾക്കാരെ കൊല്ലുന്ന പരിപാടിയൊക്കെ ഉള്ളിടത്താണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ പട്ടിക്ക് മുടിഞ്ഞ പേര് ദോഷം, പട്ടി കടിച്ച് ശരിയാണ് കുഞ്ഞിനെ ഞാൻ പറഞ്ഞില്ല, അതിനെപ്പറ്റിയൊക്കെ പറയുമ്പോൾ ശരിക്കും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഈ പേ വിഷബാധ എന്ന് പറയുന്ന സാധനം, ഇതിനകത്ത് വേറെ കുഴപ്പങ്ങളുണ്ട്. ഇപ്പോൾ ഡെവലപ്ഡ് കൺട്രീസിലൊന്നും ഈ സാധനം ഇല്ലിപ്പോൾ. ആൾക്കാരങ്ങനെ പേ പിടിച്ച് മരിക്കുന്നോ അവർക്ക് അങ്ങനെ വാക്സിൻ്റെ ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് എന്ന് ഡെവലപ്പ് ചെയ്ത വാക്സിനാണോ, അത് കഴിഞ്ഞിട്ട് ഈ വൈറസ് മ്യൂട്ടേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും വലിയ പഠനങ്ങൾ നടന്നിട്ടുണ്ടായിട്ടൊന്നും എനിക്കറിയത്തില്ല. ഇനി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ കൂടുതൽ അറിയാവുന്നവർക്ക് അറിയാമായിരിക്കും. ഇനി അതുകൊണ്ടാണോ ഈ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ പഴയ ഏതാണ്ട് വാക്സിൻ എടുത്ത് ഇഞ്ചക്ട് ചെയ്യുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല. ഇവിടെ ഉള്ളവർ പിന്നെ ഈ പറഞ്ഞ വാക്സിനേഷൻ എടുത്താലും ഇപ്പോൾ പേപ്പെട്ട് കടിച്ച് കഴിഞ്ഞിട്ടുള്ള ഇഞ്ചക്ഷൻ എടുത്താലും ഒക്കെ മരിച്ചു പോകുന്നത്. പിന്നെ ഈ പട്ടിക്ക് പേ പിടിക്കാതിരിക്കാനുള്ള വാക്സിൻ എല്ലാം കൃത്യമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന പട്ടികളൊന്നും പേ പിടിക്കുന്നില്ല. പിന്നെ എവിടെ നിന്നാണ് ഈ പേ വിഷബാധ പെട്ടെന്ന് ഇറങ്ങുന്നതെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഇനി വേറെ വല്ല പക്ഷി വവ്വാലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും പക്ഷികളിൽ നിന്നും പിന്നെ പട്ടികളിലേക്ക് പശുവിലേക്ക് അങ്ങനെയൊക്കെ വരുന്നതായിട്ടും കേട്ടിട്ടുണ്ട്. ഇനി ഇപ്പോൾ വവ്വാലാണ് ഇതിൻ്റെ കാരണക്കാരനെന്ന് പറഞ്ഞുകൊണ്ട് ഈ വവ്വാലിനെ മൊത്തം കൊല്ലുക അല്ലെങ്കിൽ വവ്വാലിനെ വന്തിയിരിക്കുക വവ്വാലിൻ്റെ ചിറക് വെട്ടിക്കളയുക അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ പട്ടികളെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ ഈ പട്ടികളിടയ്ക്ക് എന്താ പറയുക, ഈ കടിയന്മാരായ പട്ടികളെ ഒരിക്കലും നമ്മുടെ ആളുകൾ വിചാരിച്ചാൽ പിടിച്ചെടുത്തുകൊണ്ട് പോകാൻ വലിയ പാടാണ്. കാരണം ഇവർ പകൽ സമയത്ത് പുറത്തിറങ്ങുന്ന ടൈപ്പ് പട്ടിയല്ല. പിന്നെ അഥവാ അവൻ ഇറങ്ങിയാലും അവൻ ഇതുപോലത്തെ എന്തെങ്കിലും അക്രമം കാണിച്ചിട്ട് ഒരു ഒന്ന് രണ്ടെണ്ണം കാണത്തുള്ളൂ, ഒരു കൂട്ടത്തിൽ ഒരു ഏരിയ തന്നെ ഒരു രണ്ടുമൂന്ന് കാണത്തുള്ളൂ. അവന് ഭയങ്കര പുള്ളികളാണ്, എന്തല്ല അവരെ പിടിക്കാനൊന്നും കിട്ടത്തില്ല. അത് എത്ര കിണി വെച്ചാൽ പോലും അതിനകത്ത് വീഴാത്ത ടൈപ്പ് സാധനങ്ങളാണ്. മുടിഞ്ഞ ബുദ്ധി, മുടിഞ്ഞ ആരോഗ്യം, മുടിഞ്ഞ വയലൻസുമാണ്. അവർ ആ ഈ പ്രദേശത്ത് വേറെ പട്ടിക്കുഞ്ഞുങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കടിച്ചാൽ കൊല്ലും. അതാണ് ആ പട്ടിയുടെ പണി. അൽഫമയിലായിരിക്കും ചിലപ്പോൾ പെൺപട്ടി ഉണ്ട്, അങ്ങനത്തെ ഭയങ്കര കൂട്ടിയ സാധനങ്ങളുണ്ട് നാടൻ പട്ടിക്കകത്ത്. അവർ വന്ന് കോഴിയെ പിടിച്ച് തിന്നും, ആടിനെ കടിച്ച് കൊല്ലും. പക്ഷേ ഇതിനെ കാണാൻ പറ്റില്ല. ഇത് പകൽ സമയത്തൊക്കെ ഏതെങ്കിലും കാട്ടിലേക്ക് ഒളിച്ചിരിക്കും, കിടക്കും, ഉറങ്ങും, രാത്രിയാകുമ്പോൾ ഇറങ്ങും. അഥവാ പകൽ അവൻ ഇറങ്ങിയാൽ ഈ കാണുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മനസ്സിലായോ? അല്ലാതെ നമ്മൾ ഈ തെരുവിൽ കാണുന്ന പട്ടികളൊക്കെ നിരുപദ്രവകാരികളായ പാവങ്ങളാണ്. അവർക്ക് ഈ മനുഷ്യനായിട്ട് പറ്റി കൂടി ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ ഈ പകലൊക്കെ ഇറങ്ങി നമ്മൾ കൊടുക്കുന്നതൊക്കെ തിന്ന് അതിനെ സന്തോഷിച്ച് നമ്മളിവിടെയൊക്കെ വന്നിരുന്ന് അങ്ങനെയൊക്കെ ജീവിക്കുന്ന പട്ടികളെ ഈ തെരുവിൽ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കത്തുള്ളൂ. അല്ലാത്ത പട്ടികളെ കാണാൻ പറ്റത്തില്ല. പിന്നെ മറ്റു പട്ടികൾ ഇതിനിടെ കയറിയാലും മറ്റവന്മാർ വന്നു കഴിഞ്ഞാൽ ഇവർക്കും പേടിയാണ്, മനസ്സിലായോ? ഇതിനിടെ വന്നാലും നമ്മളൊന്നും അറിയത്തില്ല, ചിലപ്പോൾ ഇതിനിടെ നിന്നായിരിക്കും പെട്ടെന്ന് ഒരു അറ്റാക്ക് ഉണ്ടാകുന്നത്. പിന്നെ യാവന്മാരുള്ള ഏരിയയിലും മറ്റു പട്ടികൾ കൂട്ടത്തിൽ കൂടിയിട്ടും വലിയ ഷോയെ കാണിക്കും. അല്ലാത്തടത്തൊന്നും ഈ പട്ടിയൊന്നും ഇങ്ങനെ വലിയ ശല്യം ചെയ്തില്ല. പിന്നത്തെ പ്രശ്നം എന്ന് വെച്ചാൽ പട്ടി റോഡിൽ കൂടെ വണ്ടി ബൈക്കിൽ പോകുമ്പോൾ കുറുകെ ചാടി വീണ് കുറേ പേര് അങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഇത്തരം പരിപാടികൾ ഒഴിവാക്കാം. പിന്നെ എനിക്ക് ഞാൻ പറയാം, ഇവിടുത്തെ വന്ധീകരണവും അതുപോലെ തന്നെ ഈ പറഞ്ഞ വാക്സിനേഷനും ഒപ്പം തന്നെ ചെയ്യാവുന്ന വേറൊരു കാര്യമാണ്, ഈ തെരുവ് നായ്ക്കളെയും ട്രെയിൻ ചെയ്യാൻ പറ്റും. ഇഷ്ടം പോലെ ഡോഗ് ട്രെയിനേഴ്സ് ഉണ്ട്. അത് നിർബന്ധമായും ഓരോ ഏരിയയിലും ഇവർ പോയി വർക്ക് ചെയ്യണം. അതായത് ഈ പട്ടി മര്യാദയ്ക്ക് ബിഹേവ് ചെയ്യാൻ അവർക്ക് പഠിപ്പിക്കാൻ പറ്റുന്നത്, മനസ്സിലായോ? അപ്പോൾ ഒരു കുഞ്ഞിപ്പട്ടിയാണ് ഓരോ തെരുവിൽ കാണപ്പെടുന്നതെങ്കിൽ അതിനെ ആദ്യം തന്നെ എടുത്ത് ഈ ഡോഗ് ട്രെയിനർ ട്രെയിൻ ചെയ്തിട്ട് തിരിച്ചുകൊണ്ടെന്ന് വാക്സിനേഷനും എടുത്ത് ഇതിനെ തിരിച്ച് റോഡിൽ തന്നെ വിടാം. അപ്പോൾ ഇതിന് ആൾക്കാരൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യത്തേ ഉള്ളൂ. ഒക്കെ പറ്റുന്നവരൊക്കെ ഫുഡ് കൊടുക്കുക, അങ്ങനെ സ്നേഹിച്ച് ഇതിനെ വളർത്തി കഴിഞ്ഞാൽ പിന്നൊരു കാര്യമുണ്ട്, പേ പിടിച്ചാൽ ഏത് പെട്ടി ആരെയും കടിക്കും. ഇനി പേ പെട്ടി ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ വാക്സിനും ബൂസ്റ്ററൊക്കെ അടിക്കണം. അല്ലാതെ ഒറ്റയടിക്ക് ഒരു വാക്സിൻ കൊടുത്തുകൊണ്ടൊന്നും ഈ പേ വിഷബാധ പിടിക്കാതിരിക്കത്തൊന്നുമില്ല. അപ്പോൾ ബൂസ്റ്റർ വാക്സിൻസിനും പൈസ കൂടെ കൊണ്ട് പിന്നെ ഇപ്പോൾ ഏകദേശം മന്ദീകരിച്ച് പരിവാക്കി വെച്ചേക്കുന്നത് കൊണ്ട് കൺട്രോൾ ചെയ്യണം. ഇതിൻ്റെ ബർത്ത് കൺട്രോൾ ചെയ്തുകൊണ്ട് ഈ വംശം നശിക്കാനും പാടില്ല. ആ രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് ഈ ഇപ്പോൾ ഉള്ള ആളുകൾ വിചാരിച്ചാൽ നടക്കുന്നില്ലെന്നുള്ളതാണ് അവരുടെ വൻ പരാജയമാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അല്ലാതെ ഇവിടെ പട്ടികളാരും ഇവിടെ മനുഷ്യരെ കടിച്ചു കൊല്ലാൻ വേണ്ടി ഈ നമ്മളൊക്കെ ഈ ഇവിടുത്തെ ആൾക്കാരെ മറ്റേ തീരുമാനമെടുത്ത് ശബ്ദമെടുത്ത് ഇറങ്ങുന്നവരെ പോലാണെന്നൊന്നും കരുതരുത്. മനുഷ്യനെ ഉള്ള അങ്ങനെ പകയൊക്കെ വെച്ചുകൊണ്ടിരുന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും സംഘടനയുടെയോ മതത്തിൻ്റെയൊക്കെ പേരിൽ ഇങ്ങനെ ആൾക്കാരെ കൊല്ലുന്നുള്ളൂ. മനുഷ്യൻ കൊല്ലുന്ന അത്രയൊന്നും ഒരു മൃഗത്തിനും കൊല്ലാൻ പറ്റത്തില്ല, ബോംബിന് പോലും കൊല്ലാൻ പറ്റത്തില്ല. അത്രയ്ക്കും മാരകമായ സാധനം ഈ മനുഷ്യൻ ഏതൊക്കെ രീതി കൊല്ലുമെന്ന് പറയാൻ പറ്റില്ല. പീഡിപ്പിച്ച് ഇഞ്ചിഞ്ചായി കൊല്ലുന്ന പൈസ ജീവിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പാവങ്ങളെ ഉപദ്രവിച്ച് ഇല്ലാണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആരും സ്വമേധയാ ഇറങ്ങിത്തിരിക്കുകയൊന്നും ചെയ്യേണ്ട. നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നാടൻ പട്ടികളൊക്കെ കാണും, ഒന്ന് സൂക്ഷിച്ചിടപെടണം. പിന്നെ പറ്റിയാൽ
ഞാനീ പറയുന്ന പരിപാടി കൊണ്ട് ഇതിനോടൊപ്പം ചെയ്യേണ്ടതാണ് ഈ ട്രെയിനിങ് എന്ന് പറയുന്നത്. നാടൻ പട്ടികളെ നല്ല പെട്ടെന്ന് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അവർ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും അക്രമം കണ്ടു കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഈ പട്ടികൾ അവരെ കടിച്ചുപിടിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന രീതി ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ പട്ടികളെ കൊണ്ട് ഒരുപാട് ഉപകാരം ഉണ്ടാവും നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ പെമ്പിള്ളേരൊക്കെ സേഫ് ആവും, എവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ സ്റ്റാൻഡിലെ കൊണ്ട് ഇറക്കി വിടണം. ഇങ്ങനെ ട്രെയിനിങ് കഴിഞ്ഞ പട്ടികളെ അവർ മറ്റുള്ളവരൊന്നും ഉപയോഗിക്കത്തില്ല, ആരെങ്കിലും നല്ല രീതിയിൽ ഇടപെടുന്നതാണെങ്കിൽ അവരോട് നിൽക്കുകയും ഫുഡൊക്കെ മേടിച്ച് കൃത്യമായിട്ട് കഴിക്കുകയൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ആരെങ്കിലും അതവിടെ കച്ചറ ഉണ്ടാക്കുന്ന ആരും വന്നാലും അവരെ കൂട്ടത്തോടെ അറ്റാക്ക് ചെയ്യാൻ തന്നെ പട്ടിയെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരെല്ലാം കൂടെ ഇവിടെ ക്രമസമാധാനം വരെ നിലനിർത്താൻ പറ്റും. അത് ആ രീതിയിലൊന്നും ആലോചിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമായത് ഇവിടെ എല്ലാവരും ഇതിനെ മറ്റേ ഇഞ്ചക്ഷൻ കൊടുത്ത് അതിൻ്റെ വന്ധീകരണം കഴിഞ്ഞ് അങ്ങ് ഇറക്കി വിടും. പക്ഷേ ആ ട്രെയിനിങ് കൂടി ഈ പട്ടിക്ക് കൊടുക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനും കുറച്ച് പൈസ കൊടുക്കുവാണെങ്കിൽ ഈ നാട്ടിൽ മനുഷ്യനും പട്ടിയൊക്കെ കുറച്ചുകൂടെ സേഫ് ആവും. നല്ലൊരു കാര്യമായിരിക്കും അത് കേട്ടോ, അത്ര എളുപ്പമല്ല, എന്നാൽ അത് ചെറിയ കാര്യമല്ല. എല്ലായിടത്തും പട്ടികൾ നല്ല രീതിയിൽ ബിഹേവ് ചെയ്ത് നല്ല ഡീസൻ്റ് ആയിട്ട് നിൽക്കും, അതിനെ നല്ല രീതിയിൽ പരിപാലിക്കാൻ പറ്റും, അതിൻ്റെ ബെർത്ത് കൺട്രോൾ ചെയ്താൽ മതി. മനസ്സിലായോ? ഇതിനെ വംശനാശം ഉണ്ടാക്കാനും പാടില്ല. ഇവിടുത്തെ മണ്ടന്മാർ കളിച്ച് കളിച്ച് രാശി നാടൻ പട്ടി എന്ന് വെച്ചിട്ട് അതിനെ ഇല്ലാണ്ടാക്കും. വേണം, അത്ര ബുദ്ധിയില്ലാത്തവരാ. നമ്മുടെ ആൾക്കാർക്ക് പണിയെടുക്കാൻ ഒന്നാമത് കഴിയത്തില്ല, എല്ലാം തരികിട ഉടായ്പും കള്ളത്തരവും എങ്ങനെയും ആൾക്കാരെ പറ്റിച്ചാൽ ജീവിക്കാനായിട്ട് പഠിക്കുന്നത് തന്നെ. സ്കൂൾ തൊട്ട് എല്ലാവരും ഇവരുടെ കുറച്ച് തലമുറകളായിട്ട് ഇങ്ങനെ പേരൻസ് അടക്കം പഠിപ്പിച്ചു വിടുന്നത് എങ്ങനെയാണ്? സമൂഹമാണെങ്കിലും മൊത്തത്തിൽ കള്ളന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചതിച്ചും വഞ്ചിച്ചും മോഷ്ടിച്ചും പിടിച്ചുപറിച്ചും ഉപദ്രവിച്ചും ചവിട്ടിത്താത്തിയൊക്കെയാണ് നമ്മൾ ഓരോന്നും ഇവിടെ ഉന്തി കയറി തള്ളി ഉന്തി തള്ളി കയറി അങ്ങനൊരു എന്താ പറയണ്ട മത്സര ബുദ്ധി ആവശ്യമില്ലാത്ത തരത്തിലുള്ള പിന്നെ ഓവർ പോപ്പുലേറ്റഡ് ആയിട്ടുള്ളൊരു രാജ്യം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഇങ്ങനത്തെ മനസാക്ഷിയോ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും കാര്യങ്ങൾ നടത്താനൊന്നും ആർക്കും തോന്നത്തില്ല. പക്ഷേ ഒരു വികസിത രാജ്യം എന്ന നിലയ്ക്ക് മറ്റു രാജ്യങ്ങളെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും അവിടെ ഒന്നും ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. അവരതിനെ ഇങ്ങനെ ട്രെയിൻ ചെയ്തൊന്നുമല്ല കൺട്രോൾ ചെയ്തത്. അവിടെ ഈ പറഞ്ഞ പോലെ തിരുനായി എന്ന് പറഞ്ഞൊരു സംഭവം വളരെ കുറവായിരിക്കും. പട്ടി വളർത്തേണ്ടവരെ വളർത്തത്തുള്ളൂ, അല്ലാത്തവർ വളർത്തത്തില്ല. ഇപ്പോൾ ചുമ്മാ ഒരു തമാശയ്ക്ക് ഒരു പട്ടി വളർത്തി കുറച്ച് ദിവസം കഴിഞ്ഞ് വഴി കൊണ്ട് കളയുന്നതായി കാണുന്നതൊക്കെ. അപ്പോൾ അത് ക്രൂരമാണ്. പട്ടിയോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയാണ് ഈ തെരുവനായി എന്ന് പറഞ്ഞ സാധനത്തിന് നമുക്കിങ്ങനെ തെരുവിൽ കാണാൻ സാധിക്കുന്നത് തന്നെ. അതിങ്ങനെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത് അതെപ്പോഴും മനുഷ്യൻ്റെ കൂടെ ജീവിക്കേണ്ട ഒരു ജീവിയാണ്. അപ്പോൾ അതിനോട് ചെയ്ത ക്രൂരത എന്ന് പറയുന്നത് ഭയങ്കര ക്രൂരത തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ആ പട്ടിയിൽ നിന്നും തിരിച്ച് അത് ഒരിക്കലും നമ്മളൊരു ക്രൂരത ചെയ്യണം അല്ലെങ്കിൽ മനഃപൂർവ്വം എന്നെ എൻ്റെ വല്യപ്പിനെ കൊണ്ട് പറമ്പി കളഞ്ഞവനാണ് അല്ലെങ്കിൽ റോഡിൽ കെട്ടി ചാക്കി കെട്ടി കളഞ്ഞവനാണ് ഇവൻ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് കടിക്കുന്നൊന്നും അല്ലത്. പക്ഷേ മനുഷ്യൻ അങ്ങനല്ലല്ലോ. സ്നേഹമൊക്കെ നടിച്ചാണ് ഇതിനെ കൂടെ കൊണ്ടേ കുറച്ച് കളയുമ്പോൾ സ്നേഹം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വഴി കൊണ്ട് കളയുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടൊക്കെ കണ്ടിട്ടില്ലാത്തവർക്ക് അറിയത്തില്ല. പാവം മട്ടി കിടന്ന് ആകെ പ്രശ്നമാണ് അതിന് സർവൈവ് ചെയ്യാനായിട്ട്. അത്രയും ക്രൂരതയാണ് മനുഷ്യനോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെയിലി. അതും ഈ പറഞ്ഞ പോലെ വളർത്താനാ എന്ന് പറഞ്ഞുകൊണ്ട്. മനസ്സിലായില്ലേ? ഇവനങ്ങ് സ്നേഹം കിട്ടി കൂടും ചില സമയത്തൊക്കെ, എന്നിട്ട് ഇതുങ്ങളെ എടുത്തുകൊണ്ട് വന്നിട്ട് ലാസ്റ്റിൽ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടെ ഓ ഹെല്ലി ആയി നോക്കാൻ വയ്യ, അതിന് അസുഖം വന്നു. അസുഖമൊക്കെ വരുമ്പോൾ കളയുമെന്ന് കൊണ്ടുപോയി. ഈ ഒരു സ്കിൻ ഡിസീസ് ഒക്കെ വന്നാൽ തന്നെ കൊണ്ട് കളയും. എന്തെങ്കിലും അസുഖം വന്നാൽ റൂടി കളയുന്നവരെ ഈ മനുഷ്യർ. എന്തൊരു തരം ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളതെന്ന് ചോദിച്ചാൽ പത്തറ്റിക്കായിട്ടുള്ള കുറച്ച് ചിന്താഗതിയുള്ള മനുഷ്യന് മാത്രമാണ്. മനസ്സിലായോ? ഇനി ഇവർക്ക് ആർക്കും ഈ പറഞ്ഞ പോലത്തെ ഒരു ചിന്തയില്ല. ഓ പട്ടി, ഓ ഇന്നെ ഇനി ഇല്ല പട്ടിയും കൊന്നേക്കാം. അതില്ല, പൊതു ബോധം അങ്ങനെയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ബോധം എന്തോ ആയിരിക്കും എന്ന് ആലോചിച്ചാൽ മതി. അതും ഈ പറഞ്ഞ പോലെ ഇത്രയും റേബീസ് വാക്സിൻ കോടികൾ മുടക്കി പട്ടികളിൽ ഇഞ്ചെക്ട് ചെയ്തു അല്ലെങ്കിൽ ഇതിനെയൊക്കെ തെരഞ്ഞു പിടിച്ചു വന്ധീകരിച്ചു എന്നൊക്കെ പറയുന്നിടത്തും നല്ല രീതിയിൽ അവിടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്, വെട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ കറപ്ഷൻ കാരണം സംഭവിച്ചു പോയ അപകടങ്ങളാണിതെല്ലാം. ഇവിടെ പട്ടി കടിച്ച് മാത്രമല്ല, മനുഷ്യൻ കടിച്ച് അതി കൂടുതൽ മരിക്കുന്ന കാര്യം മനസ്സിലേ. രോഗികളെ ചൂഷണം ചെയ്യുക, ഒരാളെ ഗതികേടിനെ ചൂഷണം ചെയ്യുക, പീഡിപ്പിക്കുക, കൊച്ചു പിള്ളേരെ പോലും ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നവന്മാരാ. പിന്നെ എല്ലാ ആഴ്ചയിലും രണ്ട് മദ്രസാധ്യാപകൻ അല്ലെങ്കിൽ മൂന്ന് മദ്രസാധ്യാപകന്മാർ പിടിക്കപ്പെടുന്നു. ഇപ്പോൾ പിന്നെ MDMA എന്ന് പറഞ്ഞ സാധനം കിടന്ന് കളിക്കുന്നത് അതിലും ഭീകരമാണ്. അതിനൊന്നും ശ്രദ്ധിക്കാതെ ഇവിടെ ഏറ്റവും എളുപ്പം കൺട്രോൾ ചെയ്യാവുന്ന ഒരു സാധനത്തിനെ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ കിടന്ന് കളിക്കുന്ന കളിയാണ് നമ്മൾ ഈ കാണുന്ന ശാർദൂല വിക്രീഡനം, സദന്ത ഗുരുവും എന്താണ് പറയുന്നത്. അങ്ങനെ അങ്ങനൊരു സംഭവം പണ്ടൊരു കോമഡി ഉണ്ടായിരുന്നു, അയ്യോ മറന്നുപോയി. ആ എന്തില്ലാണ്ട് ഈ പറഞ്ഞ പോലെ ഈ കളി ഇത് അത്ര നല്ലതല്ല. ഇതൊക്കെ മര്യാദയ്ക്ക് അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവർ ആ ഉത്തരവാദിത്വം മനസ്സിലാക്കാതെ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നം കൂടുണ്ട്. മനസ്സിലായി? ഈ ജോലി ചെയ്യുന്നവർക്ക് ഇതിനൊരു താല്പര്യമില്ലെന്ന്. ഈ മൃഗസംരക്ഷണ വകുപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നവർക്കാർക്ക് മൃഗങ്ങളോടൊന്നും ഒരു താല്പര്യമില്ല. അവൻ എങ്ങനെയും അവൻ്റെ കുടുംബം നടത്തണം അല്ലെങ്കിൽ എങ്ങനെയും എനിക്ക് ഒരു സാലറി കിട്ടണം, ആരെ പറ്റിച്ചാലും കാശ് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവിടേക്ക് ആൾക്കാർ ഇരിക്കുന്നതിന് പ്രശ്നമാണ്. ഈ റോഡ് പിന്നെ എന്തെങ്കിലും കിടക്കുന്നത്? ഈ റോഡൊക്കെ ഓരോ മഴ പെയ്യുമ്പോഴും കുഴിയുന്ന റോഡുകൾ കേരളത്തിലല്ലാതെ ഇന്ത്യയിലല്ലാതെ വേറെ ഏതെങ്കിലും രാജ്യത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് മറ്റു രാജ്യങ്ങളിൽ ജീവിക്കുന്ന ഒരു ഫോട്ടോ എടുത്തായിരിക്കും. ഓരോ മഴ കഴിയുമ്പോഴും അവിടെ വെയിലും മഴയൊക്കെ ഉള്ള രാജ്യങ്ങളിലാണ് പലരും ജീവിക്കുന്നത്. ഇവിടെ പുറത്ത് പോയിട്ടുണ്ടല്ലോ, എവിടെയെങ്കിലും ഇങ്ങനെ കാണുന്നുണ്ടോ നിങ്ങൾ? ഒരു റോഡ് ഇങ്ങനെ പൊട്ടിക്കീറുക, ഒരു റോഡ് ടാർ ചെയ്ത് ഉടനെ വന്ന് മാന്തുക, കുഴിക്കകത്ത് വീണ് ആൾക്കാർ മരിക്കുക, എല്ലാ ദിവസവും ഇതിന് വണ്ടിയുടെ മെയിൻ്റനൻസും അതിനുള്ള കാഴ്ച വേറെ. ഇവിടുത്തെ റോഡിൽ കൂടെ വണ്ടി ഓടിക്കുന്നതിന് നമുക്ക് എന്തോരം ചിലവുണ്ടെന്ന് നോക്കിയാൽ അത് അതിനേക്കാൾ ഭീകരം. വഴി വെറുതെ ഒരു ബ്ലോക്കായി കിടക്കുക, ഇതിനൊക്കെ ഇങ്ങോട്ട് പൈസ തരണ്ട. നമ്മൾ എന്തെങ്കിലും ടാക്സ് കൊടുത്തിട്ട് ഈ വണ്ടി ഇതിനകത്തിട്ട് ഓടിച്ച് ഈ പണിയെല്ലാം ചെയ്ത് ഇത്രയും കുറച്ച് മൈലേജിൽ ഇത്രയും കൂടിയ വിലയ്ക്ക് പെട്രോളും മേടിച്ചടിച്ച്. ഒരിക്കലും ഇത് നന്നാക്കാൻ നമ്മുടെ നാട്ടിലുള്ള ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പഠിച്ചു വരുന്ന ഒരാൾക്കും പറ്റത്തില്ല. മനസ്സിലായോ?
അത് സംഭവിക്കാത്തതിന് കാരണം തന്നെ അതാ, ഇവിടുത്തെ ചിന്താഗതി അങ്ങനെയല്ല മനുഷ്യൻ്റെ. ഇവിടുത്തെ ആളുകൾ എപ്പോഴും എൻ്റെ കേസ് നടക്കണം, എൻ്റെ വയറ് നിറഞ്ഞ് തുളുമ്പണം, എനിക്കങ്ങ് എല്ലാം അങ്ങ് തിന്നണം, വലിയ വീട് വെക്കണം, ഒരു അഞ്ചോറ് വണ്ടി മേടിക്കണം, ബാക്കിയുള്ളവരുടെയൊക്കെ മുന്നിൽ കൂടെ, പാവപ്പെട്ടവരുടെയൊക്കെ മുന്നിൽ കൂടെ ഈ ബെൻസിലൊക്കെ ഇളിഞ്ഞിരുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അപ്പുറത്തെ കൂരയ്ക്കകത്ത് കിടക്കുന്ന പട്ടിണിയും അതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ആഹാഹാ എൻ്റെ ഞാൻ കണ്ടോ, ഞാൻ വലിയ ആളായി, ഇവരുടെ കൂടെ ഞാനിങ്ങനെ മുഴുത്തു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി ജീവിക്കുന്ന മനുഷ്യരാണ് ഇവിടെ ഉള്ള എല്ലാവരും. അതിപ്പോൾ ഏത് പറ്റിൻ്റെ കാശുണ്ടായാലും അവൻ ഇതൊക്കെ ചെയ്യത്തുള്ളൂ, അല്ലാതെ അവൻ വേറെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അവൻ ചെയ്യാൻ പോകുന്ന പിന്നെയും പിന്നെ ഇത് കൂട്ടിയിട്ട് രണ്ട് തലമുറയ്ക്കൂടെ ഉള്ളത് ബാങ്കിലും പറമ്പൊക്കെ മേടിച്ചിട്ട് അത് തിന്നത് പോരാത്തിന് ഇനി കുറേ പേരെ കൂടെ എൻ്റെ 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 മോൻ എൻ്റെ മോൾ എൻ്റെ എല്ലാവരെയും തീറ്റിച്ചിട്ട് പിന്നെ എൻ്റെ പട്ടിയോട് ചിലർക്കൊക്കെ സ്നേഹമുണ്ട്. അല്ലാതെ പൊതുവെ ഒരു മോശം അവസ്ഥയായി കേൾക്കുന്നതൊക്കെ, പലരും പലരും പലയിടത്തും പല ചിന്താഗതിയൊക്കെ ഇവിടുന്നോണ്ട് അലക്കുന്നുണ്ട്. പക്ഷേ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ അലക്ക് കാണുമ്പോൾ അറിയാം, എല്ലാ ഉത്തരവാദിത്വത്തിൽ നിന്നും മാറി നിന്ന് അല്ലെങ്കിൽ ഇതിനൊരു ശാശ്വതമായ പരിഹാരത്തെപ്പറ്റി പോലും ചിന്തിക്കാതെ ഇവിടെ ഇപ്പം ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മൊത്തത്തിലൊരു ദ്രോഹം ഉണ്ടാക്കാൻ നമുക്ക് കൊന്നു തള്ളാം. അതാണ് നമുക്ക് ആകെ അറിയാവുന്ന പണിയെന്ന് പറഞ്ഞ് എന്തൊരു നാണം കേടാ. അത് ഒന്ന് ആലോചിച്ച് നോക്കി, എനിക്കാകെ പറ്റുന്നത് ഇതിനെല്ലാം കൊല്ലാനാ, അല്ലാതെ ഒന്നിനെ പോലും രക്ഷിക്കാൻ എനിക്ക് കഴിവില്ല. എന്തൊരവസ്ഥ.